അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറ ബക്കറയുടെ 183-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ റമദാനിൽ നോമ്പ് നിർബന്ധമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്ന് തുടങ്ങുന്ന വചനം. ആ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ വിളിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, വിശ്വാസികളെ, കുതിബ അലൈക്കും സിയാം, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല വിളിക്കുന്നത് വിശ്വാസികളെ, വിശ്വസിച്ചവരെ, വിശ്വാസം ഉൾക്കൊണ്ടവരെ എന്നാണ്. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ ആയത്തിനെ വെച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ തന്നെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. ഈ വിശ്വസിച്ച ആളുകളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് നിങ്ങൾക്കാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അഥവാ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടവരാണ്. ഈ വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതുപോലെയാണോ ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെയാണോ ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളത്, പ്രമാണങ്ങൾ കൃത്യമായി പഠിപ്പിച്ചതനുസരിച്ചാണോ ഞാൻ എൻ്റെ വിശ്വാസത്തെ ക്രമീകരിച്ചിട്ടുള്ളത്, അതല്ല എങ്കിൽ സഹോദരങ്ങളെ, നാം നോമ്പെടുത്തത് കൊണ്ട് പ്രതിഫലമില്ല, നാം നോമ്പെടുത്തത് കൊണ്ട് അല്ലാഹു അത് സ്വീകരിക്കാൻ പോകുന്നില്ല. കാരണം യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും പരിശോധിക്കുക, പാരമ്പര്യമായി എവിടെ നിന്നോ ലഭിച്ച അത്തരം വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ കലർന്ന, ശിർക്കൻ വിശ്വാസങ്ങൾ കലർന്ന അത്തരത്തിലുള്ള വിശ്വാസമാണോ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത്, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണോ ഞാൻ എൻ്റെ വിശ്വാസത്തെ ക്രമീകരിച്ചിട്ടുള്ളത്, അതല്ല പ്രമാണങ്ങളിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, സുന്നത്തിൽ നിന്നാണോ ഞാൻ എൻ്റെ വിശ്വാസത്തെ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചതുപോലെയാണോ നാം നമ്മുടെ റബ്ബിനെ കുറിച്ച് വിശ്വസിക്കുന്നത്, പരലോകത്തെക്കുറിച്ച് നാം വിശ്വസിക്കുന്നത്, മറ്റ് ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത്. സഹോദരങ്ങളെ, പരിശോധിക്കൽ അനിവാര്യമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം നോമ്പിന് പ്രതിഫലം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ദൈർഘ്യമേറിയ ഖുർആൻ പാരായണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലൈല ഖിയാമുൽ ലൈലുകൾ, തറാവീഹ് നമസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കുന്നു, അത് അല്ലാഹുവിൻ്റെ സംവിധത്തിൽ സ്വീകാര്യയോഗ്യമാകണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, കളങ്കരഹിതമായ വിശ്വാസത്തിൻ്റെ ഉടമകളായേ തീരൂ. അത്തരത്തിലുള്ള വിശ്വാസികളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അമലുകൾ സ്വീകരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ അന്ധവിശ്വാസം കലർന്നുകൂടാ, നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നുകൂടാ, നമ്മുടെ വിശ്വാസത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കലർന്നുകൂടാ. അല്ലാഹു അല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിച്ചുകൂടാ, നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ കളങ്കം ചേർന്നുകൂടാ. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള കളങ്കം ചേർന്നിട്ട്, അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ചേർന്നിട്ട് അല്ലാഹുവും പ്രവാചകനും പഠിപ്പിക്കാത്ത, ഖുർആനും സുന്നത്തും പഠിപ്പിക്കാത്ത അത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങൾ കലർത്തിയ വിശ്വാസവുമായിട്ട് ഏത് തരത്തിലുള്ള ആരാധനകൾ നമ്മൾ നിർവഹിച്ചാലും, സഹോദരങ്ങളെ, നമ്മൾ നോമ്പ് നിർവഹിച്ചാലും, നമ്മൾ നമസ്കാരം നിർവഹിച്ചാലും, നമ്മൾ എത്ര തന്നെ ദാനധർമ്മങ്ങൾ നിർവഹിച്ചാലും, ഹജ്ജ് ചെയ്താലും, സക്കാത്ത് കൊടുത്താലും, സഹോദരങ്ങളെ, ഇതൊന്നും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് അടിവരയിട്ടുകൊണ്ട് പഠിപ്പിച്ചു തരുന്ന അടിസ്ഥാനപരമായ കാര്യമാണ്. മാത്രമല്ല, ശിർക്ക് കലരാത്ത വിശ്വാസികൾ, അവർ മാത്രമാണ് സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊള്ളുന്നത്, അവർക്ക് മാത്രമാണ് പരലോകത്തും ദുനിയാവിലും നിർഭയത്വമുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൻ്റെ 82-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലദീന ആമനു വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, തീർച്ചയായിട്ടും വിശ്വാസം കൈക്കൊണ്ട ആളുകൾ, വിശ്വാസം സ്വീകരിച്ച
വിശ്വസിച്ച ആളുകൾ മാത്രമല്ല, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ആ വിശ്വാസം ഉൾക്കൊണ്ടതിന് ശേഷം ആ വിശ്വാസത്തിലേക്ക് അവർ ളുൽമ് കലർത്തിയിട്ടില്ല. എന്താണ് സഹോദരങ്ങളെ ളുൽമ്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുമാനിൽ ളുൽമ് എന്താണെന്ന് അല്ലാഹു മറ്റൊരിടത്ത് പഠിപ്പിക്കുന്നുണ്ട്. ലുഖ്മാനിൽ സൂറത്തുൽ ഖുമാനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന ശിർക ലളുൽമുൻ അലീം, ഇന്ന ശിർക ലളുൽമുൻ അലീം. അതേ ഏറ്റവും വലിയ ളുൽമ് അത് ശിർക്കാണ്, അത് ബഹുദൈവ വിശ്വാസമാണ്. അല്ലാഹു അല്ലാത്തവരെ അല്ലാഹുവിന്റെ ആരാധനകളിൽ പങ്കു ചേർക്കുന്നതാണ് ഏറ്റവും വലിയ ളുൽമ് എന്ന് അല്ലാഹു പഠിപ്പിച്ചു. ആ ളുൽമ് കലരാത്ത വിശ്വാസം അത് കൈക്കൊണ്ട ആളുകൾ അവർക്കാണ് ഉലായിക ലഹുമുൽ അംന്, അവർക്ക് ദുനിയാവിൽ അംനുണ്ട്, നിർഭയത്വമുണ്ട്, അവർക്ക് പാരത്രിക ലോകത്തും നിർഭയത്വമുണ്ട്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചിട്ടുള്ളത്, അവരാണ് സിറാത്തുൽ മുസ്തഖീമിലുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടവരാണ്. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം. ഇത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങൾ, ഇത്തരത്തിലുള്ള പ്രമാണബദ്ധമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നുകൂടിയിട്ടുണ്ടോ? അങ്ങനെ കടന്നുകൂടുമോ? കടന്നുകൂടും. സൂറ യൂസുഫിന്റെ 106-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, ധാരാളം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, എന്നാൽ അല്ലാഹുവിൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നത് ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവർ പങ്കു ചേർത്തുകൊണ്ടാണ്, ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവര് വിശ്വസിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇതെന്താണ് അല്ലാഹുവിടെ പറയുന്നത്? മഹാനായ റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്, മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. എന്ന് പഠിപ്പിച്ച് അത് വിശദീകരിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനു. ഇദാ ഖീല ലഹും, അവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാത്, ആകാശങ്ങൾ സൃഷ്ടിച്ചത് ആരാണെന്ന് മുശ്രിക്കുകളോട് ചോദിച്ചാൽ, വമൻ ഖലഖൽ അർള, നിങ്ങൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഇതിനെ സൃഷ്ടിച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ, വമൻ ഖലഖൽ ജിബാൽ, ഈ ഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ സൃഷ്ടിച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ, കാലു, അവർ പറയുന്ന മറുപടി അല്ലാഹ് എന്നാണ്, അല്ലാഹ് എന്നാണ് അവർ പറയുന്ന മറുപടി. എങ്ങനെ? വഹും മുശ്രിക്കൂന ബിഹി, ആ അല്ലാഹുവിൽ പങ്കു ചേർത്തു കൊണ്ട് തന്നെ അവർ പറയുന്നു അല്ലാഹുവാണ് പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് ഭൂമി സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് ആകാശത്തെ സൃഷ്ടിച്ചത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഇത് ഈ രൂപത്തിലായിരുന്നു അവരുടെ വിശ്വാസം, ഈ രൂപത്തിലായിരുന്നു അവർ ഉൾക്കൊണ്ട വിശ്വാസം. അള്ളാഹുവിനെ അവർ മനസ്സിലാക്കി, അള്ളാഹുവാണ് ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചത് എന്നവർ പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് അവർ മുസ്ലിമായിട്ടില്ല, അവർ സ്വർഗസ്ഥരാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറിച്ച് അവർ നരകാവകാശികളാണ്, ഖാലിദീന ഫീഹാ അബദൻ, എല്ലാ കാലഘട്ടത്തിലും നിത്യമായിക്കൊണ്ടവർ നരകവാസികളാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവർക്ക് എന്താണ് പിന്നെ പിഴച്ചത്? ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്ന് മനസ്സിലാക്കിയ അവർക്ക് പിഴച്ചുപോയത് എവിടെയാണ്? അതെ, അവർ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചു, അവർ അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചകൾ കൊടുത്തു, അവർ ശിർക്ക് ചെയ്തു, അവർ ബഹുദൈവ വിശ്വാസികളായി. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അല്ലാഹുവേതര ദൈവങ്ങളെ, അല്ലാഹുവേതര ശക്തികളെ, അല്ലാഹുവേതര വ്യക്തികളെ അവർ വിളിച്ച് പ്രാർത്ഥിക്കാനും അവരെ അവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കാനും അവർ തയ്യാറായി. അതാണ് അവർ മുശ്രിക്കാവാൻ കാരണം. സഹോദരങ്ങളെ, ഇത് നമ്മളോരോരുത്തരും ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട വിഷയമുണ്ട്. ഇതെന്തിനാണ് പറയുന്നത്? മക്ക മുശ്രിക്കുകൾ നല്ലവരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അവരെ വെള്ള പൂശാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവർ മുശ്രിക്കാണ്, അവർ നരകവാസികളാണ്, അവർ നരകത്തിൽ നിത്യവാസികളാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, ആ മക്ക മുശ്രിക്കുകളുടെ പ്രവർത്തനം നമ്മിലെങ്ങാനുമാണ് കടന്നു വരുന്നതെങ്കിൽ, വിശ്വാസികളെ, നാമാണ് അവരുടെ പ്രവർത്തനം പ്രവർത്തിക്കുന്നത് എങ്കിൽ, ഇതൊക്കെ അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കുകയും നമ്മുടെ ആരാധനകൾ അല്ലാഹുവല്ലാത്തവർക്ക് സമർപ്പിക്കുകയും ചെയ്താൽ നമ്മൾ നാളെ നട്ടക്കാരിൽ പെട്ടുപോകും. നമ്മുടെ നൗമ്പ് അല്ലാഹു സ്വീകരിക്കില്ല, നമ്മുടെ നമസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കില്ല, നമ്മുടെ ഹജ്ജ് അല്ലാഹുവിന് ആവശ്യമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ സൂറത്തു സുമറിലെ 65-ാമത്തെ വചനം? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നത്,
الذين من قبلك لئن أشركت ليحبطن عملك ولا تكونن من الخاسرين. നബിയെ, മുഹമ്മദ് നബിയെ, നബിയെ, വലഖദ് ഊഹിയ ഇലൈക, ഇദാ നിങ്ങൾക്ക് നാം വഹി നൽകിയിരിക്കുന്നു, വഹി താങ്കൾക്ക് ഇദാ വഹി നൽകപ്പെട്ടിരിക്കുന്നു. വഇലല്ലദീന മിൻ ഖബലിക, താങ്കളുടെ മുൻകഴിഞ്ഞു പോയ സകല പ്രവാചകന്മാർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. എന്താണ് വഹി നൽകിയത്? ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക, നിങ്ങളാണ് നബിയെ, നിങ്ങളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ലയഹ്ബത്തുന്ന അമലുക വലതക്കൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങളുടെ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും വലതക്കൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ പരാജിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുമെന്ന് നബിയെ നിങ്ങൾ ഓർക്കണമെന്ന് അതീവ ഗൗരവത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു താക്കീത് കൊടുക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, ഈ മതം പ്രബോധനം ചെയ്യാൻ കടന്നു വന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ോട് ഇത്ര ഗൗരവത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ആ ശിർക്കിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ? നമ്മുടെ വിശ്വാസത്തിലേക്ക് ആ ശിർക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കലുണ്ടോ? അള്ളാഹു വല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നവരില്ലേ? പ്രശ്നങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, മാറാവ്യാധികൾ വരുമ്പോ, പകർച്ചവ്യാധികൾ വരുമ്പോ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളായിക്കൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹു വല്ലാത്ത ശക്തികളുടെ മുമ്പിലേക്ക്, അല്ലാത്ത വ്യക്തികളുടെ മുമ്പിലേക്ക്, അല്ലാത്ത വസ്തുക്കളുടെ മുമ്പിലേക്ക് പോയി സുജൂദ് ചെയ്യാനും അവിടെ കുമ്പിട്ട് പ്രാർത്ഥിക്കാനും അവരെ നമിക്കാനും അവിടെ പൂജകളും ഹോമങ്ങളും നിർവഹിക്കാനും അവരുടെ മുമ്പിൽ എല്ലാം സമർപ്പിക്കാനും മുതിരുന്ന വിശ്വാസികളാണെന്ന് പറയുന്ന, അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് പറയുന്ന, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണെന്ന് പറയുന്ന ആളുകളില്ലേ? സഹോദരങ്ങളെ, വളരെ കരുതലോടെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ജീവിച്ചിട്ടില്ല എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾക്ക് കൊടുത്ത ഈ താക്കീത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. നമ്മുടെ അമലുകൾ, അത് ആ അമലുകൾ അള്ളാഹു സ്വീകരിക്കില്ല. ശുദ്ധമായ തൗഹീദ് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, വിമലീകരിച്ച വിശ്വാസത്തിന്റെ ഉടമസ്ഥരായി നമ്മൾ മാറിയിട്ടില്ല എങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ നോമ്പുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല, നമ്മുടെ നമസ്കാരം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല, നമ്മുടെ ഒരു അമലുകൊണ്ടും ഒരു പ്രയോജനവുമില്ലാതെ നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ ശൂന്യഹസ്തരായിക്കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ശുദ്ധമായ തൗഹീദ് ഉൾക്കൊള്ളുക. ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഖാലിഖായ, മാലിക്കായ, റാസിഖായ റബ്ബ് മദീ നമുക്ക് എന്ന് പറയാൻ, ഹസ്ബി അല്ലാ, ഹസ്ബി അല്ലാ, എനിക്കെന്റെ അല്ല മതി എന്ന് പറയാൻ, ഹൃദയം കൊണ്ട് പറയാൻ സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ സാധിച്ചെങ്കിൽ മാത്രമേ പാരത്രിക ലോകത്ത് സ്വർഗീയ അവകാശികളിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ശുദ്ധമായ തൗഹീദിന്റെ വക്താക്കളും അതിന്റെ പ്രചാരകരും അതിന്റെ വാഹകരുമായി മരണം വരെ ജീവിപ്പിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് തൗഹീദോടെ തൗബയോടുകൂടെ മരണസമയത്ത് ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.